Hi all, welcome to IQCTS Academy. I am your essential trainer. ഒരു മെഡിക്കൽ സ്ക്രൈബ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും ഒരു മെഡിക്കൽ സ്ക്രൈബ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും പഠിക്കാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഷോർട്ട് ടേം കോഴ്സ് ആണ്, 6 മന്ത് ഡ്യൂറേഷൻ ഉള്ള ഒരു ഷോർട്ട് ടേം കോഴ്സ്. എന്താണ് ഒരു മെഡിക്കൽ സ്ക്രൈബ് ചെയ്യേണ്ടത്? വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പേഷ്യൻ്റ് ഡോക്ടർ ഇൻട്രാക്ഷൻ ടൈമിൽ ഒരു തേർഡ് പേഴ്സൺ അതൊക്കെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് ഡോക്യുമെന്റ് രൂപത്തിലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലെ അയക്കുന്നതിനാണ്. അതായത് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഹെൽത്ത് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഇൻഷുറൻസാൽ കവറേജ് ഉള്ളതാണ്. നമ്മുടെ രാജ്യത്തിൽ ഇരുന്നു കൊണ്ടും വിദേശ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സ്ക്രൈബായി ജോബ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്കിൽസ് ആണ് ലിസണിങ് സ്കിൽ, ടൈപ്പിംഗ് സ്കിൽസ്, അനാറ്റമി നോളജ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു മെഡിക്കൽ സ്ക്രൈബിനെ റെക്കോർഡായിട്ടുള്ള ടൈപ്പിംഗ് സ്പീഡിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിസണിങ് സ്കിൽ, ലിസണിങ് സ്കില്ല് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിയോ ഫയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അനാറ്റമി നോളജ്, അനാറ്റമി നോളജ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന മെഡിക്കൽ ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലാവണം അല്ലേ. ഇപ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതേസമയം നെഫ്രോലിത്യാസിസ് എന്നോ റീനൽ കാൽക്കുലിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് IQCTS നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.